കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം കുമ്മിളിൽ ചാരായം മാറ്റി വിൽപ്പന നടത്തിയിരുന്നയാൾ കടക്കൽ പോലീസിന്റെ പിടിയിൽ. ചെറുകര അനുഭവനിൽ 58 വയസ്സുള്ള വിജയകുമാറാണ് പോലീസിന്റെ പിടിയിലായത്. താമസസ്ഥലത്തിന് പിൻവശത്തുള്ള റബ്ബർ പുഴയത്തിലാണ് ഇയാൾ ചാരായം വാറ്റി വിൽപ്പന നടത്തി വന്നത്. 2 ലിറ്റർ വാറ്റുചാരായവും വാറ്റാനായി എടുത്തു വച്ചിരുന്ന കോടയും വാറ്റാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും പോലീസ് പിടികൂടി. പ്രദേശത്ത് വാറ്റുചാരായം വിൽപ്പന നടത്തുന്നു എന്ന രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇയാളെ നിരീക്ഷിച്ചു വരുന്നതിനിടയിലാണ് ഇന്നലെ രാത്രിയിൽ ചാരായം വാറ്റുന്നതിനിടയിൽ പിടിയിലായത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. കിഴക്കൻ മലയോര മേഖല വാറ്റുചാരായത്തിൻ്റെയും കഞ്ചാവ് കച്ചവടത്തിൻ്റെയും കേന്ദ്രമായി മാറുകയാണ്. നിരവധി കേസുകളാണ് ഈ പ്രദേശത്തു നിന്നും പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ 2 മാസം മുന്നെയാണ് ഇവിടെ നിന്നും 10 കിലോ കഞ്ചാവുമായി 3 പേരെ പിടികൂടിയത്. ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വ്യാജവാറ്റ് നടന്നു വരികയാണ്. ചിതറ, കുമ്മിൾ, കടയ്ക്കൽ, എണ്ണപ്പന എസ്റ്റേറ്റ് കേന്ദ്രീകരിച്ചാണ് വ്യാജവാറ്റ് അധികവും നടന്നു വരുന്നത്. പോലീസ് നിതാന്ത ജാഗ്രത പുലർത്തുന്നുണ്ടെങ്കിലും എക്സൈസിൻ്റെ ഭാഗത്തു നിന്നും വലിയ നടപടികൾ ഉണ്ടാകുന്നതാണ് കഞ്ചാവ് വിൽപ്പനയും വ്യാജവാറ്റും നിർബാധം തുടരാൻ കാരണമാകുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. കുട്ടികളിൽ ലഹരി വസ്തുക്കൾ എത്തുന്നതിനെക്കുറിച്ച് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എത്രത്തോളം അത് ഫലപ്രാപ്തം ആയിട്ടുണ്ടെന്ന് പറയാറായിട്ടില്ല. ഇത്തരം സംഘങ്ങളെ അമർച്ച ചെയ്തില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുട്ടികൾ ലഹരിക്കടിമയായി സമൂഹത്തിൽ ക്രിമിനലുകളായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. മലയോര മേഖലയായ കടയ്ക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇക്കഴിഞ്ഞ 5 മാസത്തിനിടയിൽ 80 കഞ്ചാവ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. കൂടാതെ ഇത്തരത്തിലുള്ള വ്യാജവാറ്റ് കേസുകളുമുണ്ട്.